Good morning. PSC Aspirants in the Pudhi video like Elarku Sagada. The number in the discussion of Monday Social Science at Tangas Rila Padinam the Padabagamaya Padavadi Perandana Indium Sampatika Sutra Mandar Indium Sampatika Sutra and the Padabagamane. E Padavaga the air to Pudhiya Garimaya Nidhi Ayog. Let planning Nagatu India Gaiver chair to Pudhiya Garimaya Nidhi Ayog in the Garimere the Kutimai to Paramundi. പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്ലാനിങ് ആസൂത്രണം എന്നൊരു ഐഡിയ ഇന്ത്യക്ക് ഉണ്ടായത് അല്ലെങ്കിൽ 1944 മുതലുള്ള പല പ്ലാനുകളെ കുറിച്ച് ഇതിൽ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഏത് പിഎസ്സി എക്സാം നോക്കുകയാണെങ്കിലും ഈ പ്ലാനിങ് കമ്മീഷനും അതുമായി തന്നെ 5-year പ്ലാൻസും അതുപോലെ തന്നെ നീതി ആയോഗും തുടങ്ങി കുറേ കാര്യങ്ങൾ ഏത് പിഎസ്സി എക്സാമിനും ചോദിക്കാറുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഈ പോർഷനിൽ എല്ലാ എക്സാംസിനും ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു ചാപ്റ്റർ ആണ് അപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ കോട്ട് ചെയ്ത് പറയുന്ന സമയത്ത് നിങ്ങളത് അറിയില്ലെങ്കിൽ നിങ്ങൾ മറന്നു പോയതാണ് നിർബന്ധമായും എന്ത് ചെയ്യണത് നോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പാഠഭാഗത്തു നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും ഒരു സാമൂഹ്യ ശാസ്ത്രമേള എങ്ങനെ നല്ല രീതിയിൽ നടത്താം അതിന് വേണ്ട ആസൂത്രണം എന്താണ് എത്ര എത്ര കമ്മിറ്റികൾ സംഘടനകളൊക്കെ നമ്മളത് നടത്തണം എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കുട്ടികൾക്ക് കൊടുത്തിട്ടാണ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ പറയുന്നു ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിൻ്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കമാണ് സാമ്പത്തിക ആസൂത്രണം അഥവാ എക്കണോമിക് പ്ലാനിങ് അപ്പോൾ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിൽ എക്കണോമിക് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട് എക്കണോമിക് ഗ്രോത്ത് അപ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള വളർച്ച കൈവരിക്കാൻ സാധിക്കുന്നു പി എസ് സി ഇതിന് മുൻപ് ചോദിച്ച കുറേ കാര്യങ്ങളുള്ള ഒരു പാരഗ്രാഫാണിത് പി എസ് സി കുഞ്ഞു മുന്നേ കുറേ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ പറയുന്നത് 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കറാച്ചി സമ്മേളനത്തിലായിരുന്നു പ്രധാന ചർച്ച വിഷയമായിട്ട് എങ്ങനെ ബ്രിട്ടീഷ് ചൂഷണം നമുക്ക് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഇന്ത്യയുടെ വികസന മുരടിപ്പ് എങ്ങനെ തരണം ചെയ്യുക എന്നതായിരുന്നു ചർച്ച എന്ന് പറയുന്നുണ്ട് 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു ഇപ്പോൾ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി പലപ്പോഴും ചോദിക്കാറുണ്ട് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1938 നെഹ്റുവിൻ്റെ കീഴിലാണ് പിന്നെ ചോദിച്ചത് 1944 ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി ഇതാണെന്ത് ബോംബെ പ്ലാൻ അഥവാ ബോംബെ പദ്ധതി എന്ന് അറിയപ്പെടുന്നു അതിൻ്റെ പിന്നാലെയായിട്ട് എം എൻ റോയ് സാമൂഹ്യ പ്രവർത്തനായ എം എൻ റോയ് ആവിഷ്കരിച്ച പ്യൂപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതിയുണ്ട് ഇപ്പോൾ രണ്ട് കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ച കാര്യങ്ങളാണ് പിന്നെ ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകിയ രണ്ട് ചിന്താഗതികളായിരുന്നു ബോംബെ പ്ലാനും ജനകീയ പദ്ധതിയും ഇപ്പോൾ ഇതിൽ പറയുന്നു 1948 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചു ഇപ്പോൾ 1948 എന്ന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ എം വിശ്വേശ്വരയ്യാണെന്ത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് കാരണം 1948 സ്വതന്ത്ര ഭാരത ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ച സമയത്ത് അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന പ്രസിദ്ധമായ പുസ്തകമുണ്ട് പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന പ്രസിദ്ധമായ പുസ്തകം പല പരീക്ഷകളിലും ഇപ്പോഴും സ്ഥിരമായി ചോദിക്കുന്നതാണ് അതിനുശേഷം 1950 മാർച്ച് 15 കേന്ദ്രമന്ത്രിസഭ പ്രത്യേക പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകി ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 മാർച്ച് 15 ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് പ്രധാനമായിട്ട് 4 ലക്ഷ്യങ്ങളാണ് ഒന്ന് തുല്യത മറ്റ് സ്വാശ്രയത്വം വളർച്ച ആധുനികവൽക്കരണം തുല്യത സ്വാശ്രയത്വം വളർച്ച ആധുനികവൽക്കരണം ഈ ഒരു 4 ലക്ഷ്യങ്ങളിൽ ഊന്നിക്കൊണ്ടായിരുന്നു ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം പ്ലാൻ ചെയ്തതും അതിനെ മുന്നോട്ടുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിരുന്നതും വളർച്ച രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവാണ് വളർച്ച ഗ്രോത്ത് എന്ന് അർത്ഥമാക്കുന്നത് ഇപ്പോൾ സമ്പദ്ഘടനയിൽ പ്രാഥമിക പ്രൈമറി ഫാക്ടേഴ്സ് സെക്കൻഡറി ടേർഷ്യറി ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ഇതിനു മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ പറയുന്ന ആധുനികവൽക്കരണം അല്ലേ ആധുനികവൽക്കരണം എന്ന് പറയുമ്പോൾ എന്താണ് പുതിയ സാങ്കേതികവിദ്യ എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ഇപ്പോഴുള്ള വളർച്ച ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ വേണ്ടി യന്ത്രങ്ങളും സാങ്കേതികവിദ്യയും എത്രത്തോളം മനുഷ്യന് ഉപയോഗപ്പെടുത്തുന്നു അതാണ് എന്താ ആധുനിക വൽക്കരണം ഇപ്പോൾ സാങ്കേതികവിദ്യയുടെ പ്രയോജനപ്പെടുത്തൽ മാത്രമല്ല സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റം അല്ലെ ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റവും ഇതിൻ്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്ന സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ് ആണ് അല്ലേ ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യം സെൽഫ് റിലയൻസ് കീപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഇന്ത്യയിൽ
ഒരുവിധം ഭക്ഷ്യ വിഭവങ്ങളും ആവശ്യമായ വസ്തുക്കളൊക്കെ അവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുന്നതിലൂടെ നമ്മൾ ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ സ്വാശ്രയത്വം കാർഷിക മേഖലയിൽ നമ്മൾ കൈവരിക്കുന്നതായ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഫാക്ടർ തുല്യത, ഈക്വാലിറ്റി, അല്ലെങ്കിൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം, സാക്ഷരത, എല്ലാ ഓപ്പർച്യൂണിറ്റീസിലൊക്കെ എന്ത് വേണം, വിദ്യാഭ്യാസത്തിലും എല്ലാത്തിലും ഈ ഓപ്പർച്യൂണിറ്റീസിലൊക്കെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ജോബ് ഫെസിലിറ്റീസിനും അല്ലേ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിലൊക്കെ എന്ത് വേണം, തുല്യത വേണമെന്നില്ല. പക്ഷേ തുല്യതയിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ വളർച്ചയോ ആധുനികവൽക്കരണമോ സ്വാശ്രയത്തൊക്കെ നമുക്ക് കൊണ്ടുവന്ന് മുന്നോട്ട് പോയി അതിൽ മാത്രമേ എന്തിലേക്ക് എത്താൻ പറ്റൂ, തുല്യതയിലേക്ക് എത്താൻ പറ്റുന്നതെന്ന് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ആസൂത്രണ കമ്മീഷൻ പ്രധാനമായിട്ടും ഉള്ള കാര്യം പറയുന്നുണ്ട്. 1950 മാർച്ച് 15 കേന്ദ്രമന്ത്രിസഭ ആണ് രൂപം നൽകിയത്. പ്രധാനമന്ത്രിയായിരുന്നു അധ്യക്ഷൻ. ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്ന സമിതിയാണ് ആസൂത്രണ കമ്മീഷൻ. ഇത് നമ്മൾ ഫോളോ ചെയ്തത് ഏത് രാജ്യത്തിൻ്റെയാണെന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അതായത് നമ്മൾ ആസൂത്രണ കമ്മീഷൻ നമ്മൾ ഫോളോ ചെയ്തത് സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയുടെ ഒരു മാതൃകയാണ് നമ്മൾ ഫോളോ ചെയ്തത്. അപ്പോൾ ഇവർ പ്രധാനമായിട്ട് പഞ്ചവത്സര പദ്ധതി 5 കൊണ്ട് ഒരു പ്രത്യേക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അതിൻ്റെ വളർച്ച ഉന്നതിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതാണ് പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ആസൂത്രണ കമ്മീഷനാണെന്ത് പഞ്ചവത്സര പദ്ധതികളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ ഈ 1st പഞ്ചവത്സര പദ്ധതി കാര്യത്തിൽ പ്രധാനമായിട്ടും ഇന്ത്യയുടെ വൻകിട ജലസേചന പദ്ധതികളായ ഭക്നാനങ്ങൾ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കാർഷിക മേഖലയ്ക്ക് ചിലപ്പം കൊടുക്കാറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം പറയാറുണ്ട്. പിന്നെ 56-61 രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക മേഖലയ്ക്ക്, ഒന്നാമത്തത് കാർഷിക മേഖല എന്ന് പറഞ്ഞു, രണ്ടാമത്തത് വ്യാവസായിക മേഖല, മൂന്നാമത്തത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ ഓരോ കാലഘട്ടത്തിലുണ്ടായ വളർച്ചയുടെ പറയുന്നുണ്ട്, പുരോഗതി എങ്ങനെ കൈവരിച്ചു, ഓരോ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നത്, അങ്ങനെ ഹരിത വിപ്ലവത്തിലേക്ക് എത്തി അല്ലേ. ഒരു 70 വരെയുള്ള കാലഘട്ടം, അത് മുതൽ 70 മുതൽ 80 വരെയുള്ളതിൽ കാർഷിക രംഗത്ത് വളരെയധികം മാറ്റം സൃഷ്ടിച്ച ഹരിത വിപ്ലവം ഉണ്ടായിരുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവള കീടനാശികൾ എല്ലാം നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് കാർഷിക പുരോഗതി മാക്സിമം എത്തിച്ചൊരു കാലഘട്ടമായിരുന്നു ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ്റെ കാലഘട്ടം. പിന്നെ പറയുന്നതിൽ ഓരോ പദ്ധതിയും അതിൻ്റെ കാലയളവും അതിൻ്റെ ലക്ഷ്യവുമാണ്. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. 1st പഞ്ചവത്സര പദ്ധതിയെ ബന്ധപ്പെട്ടതൊക്കെ ഉണ്ട്. ഇതിൽ അവസാനം വരെ, അതായത് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായി കഴിഞ്ഞാൽ 12th പഞ്ചവത്സര പദ്ധതി അല്ലേ 2017 കഴിഞ്ഞത് വരെ എത്തിയിട്ടുണ്ട്. സുസ്ഥിര വികസനം അല്ലെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറേ മാറ്റങ്ങൾ വന്നു, വികേന്ദ്രീകത ആസൂത്രണം എന്ന സംഭവം വന്നു. അപ്പോൾ അതിനുവേണ്ടി പ്രധാനമായിട്ടും വന്ന കാര്യം എന്താണ്, ഈ പഞ്ചായത്ത് രാജ് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയതും ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നു. അപ്പം കൂടുതലായിട്ടും പ്രാദേശിക വികസനം ഗ്രാമസഭകളിലൂടെ എന്ന ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി ത്രിതല പഞ്ചായത്ത് സിസ്റ്റം വരികയും ഇങ്ങനെ വാർഡ് അല്ലെങ്കിൽ പഞ്ചായത്ത്, ബ്ലോക്ക്, താലൂക്ക് തലങ്ങളിൽ ഇവരുടെ ഈ ഒരു ഫങ്ഷനിങ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് വിഭജിച്ച് കൊടുക്കുകയും അങ്ങനെ ഓരോ തലത്തിലും താഴേക്കിടയിൽ നിന്ന് തന്നെ ഉയർച്ച കൊണ്ടുവരാനുള്ളൊരു പദ്ധതിയാണ് വികേന്ദ്രീകത ആസൂത്രണത്തിൽ നടത്തത്. ഇപ്പോൾ പ്രധാനമായിട്ടും വന്ന 2-3 കാര്യങ്ങൾ, ഒന്നെന്താണ്, ഗ്രാമസഭയ്ക്ക് ഇമ്പോർട്ടൻസ് കൂടി, പിന്നെ ത്രിതല പഞ്ചായത്ത് സിസ്റ്റം സ്ട്രോങ് ആയി, പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കി, പിന്നെ 73-74 ഭരണഘടനാ ഭേദഗതി നല്ല രീതിയിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ജനങ്ങളിൽ എത്തിക്കാൻ ഈ ഒരു 4 കാര്യങ്ങളും സഹായിച്ചു എന്നും ഈ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളും അതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ വർഷവും നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇതിൽ പറയുന്നത് 1992 പാർലമെൻറ്റ് പാസ്സാക്കുകയും 93 നിലവിൽ വരികയും ചെയ്ത 73-74 ഭരണഘടനാ ഭേദഗതികൾ, ഒന്ന് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടാണ്, 3-74 നഗരപാലിക സംവിധാനങ്ങൾ വന്നു. അപ്പോൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ 3 തരങ്ങളിലായി ഡിവൈഡ് ചെയ്തു. കൂടാതെ എന്താണ്, ഒരു വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിക്കില്ലേ. കാരണം എന്താണ്, ഒരു തലത്തിൽ മാത്രം നിലനിന്നിരുന്ന അധികാരം അല്ലെങ്കിൽ ആസൂത്രണ രീതി പല തലങ്ങളിലേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇക്കടെ ത്രിതല പഞ്ചായത്ത് സിസ്റ്റം എന്ന് പറയുമ്പോൾ താലൂക്കിന് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബ്ലോക്കിന് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തും ചെയ്യേണ്ടത് ഗ്രാമപഞ്ചായത്തും ചെയ്യേണ്ടത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ 3 തലങ്ങൾക്കും ചെയ്യേണ്ട പ്രത്യേക പദ്ധതികൾ വന്നു, പ്രത്യേക ഡ്യൂട്ടീസ് വന്നു. അപ്പോൾ ഓരോ ആളുകൾക്കും ചെയ്യാൻ പ്രത്യേക ഡ്യൂട്ടീസും ആസൂത്രണ പ്രവർത്തനങ്ങളും വന്നതുകൊണ്ട് തന്നെ അത് വികേന്ദ്രീകൃത ആസൂത്രണമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, പ്രാഥമിക വികസന ആവശ്യങ്ങൾ വാർഡുതല ഗ്രാമസഭകൾ ചർച്ച ചെയ്യുന്നു അല്ലേ. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ എന്ത് ചെയ്യാൻ ജില്ലാതലത്തിലേ സമർപ്പിക്കേണ്ടത് ബ്ലോക്ക് പഞ്ചായത്താണ് അല്ലേ. ഇപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്താണ് പിന്നെ അതിന് അംഗീകാരം കൊടുക്കും. ഈ ബ്ലോക്ക് പഞ്ചായത്ത് സമർപ്പിച്ചത് താലൂക്ക് അല്ലെങ്കിൽ ജില്ലാ അധികാരികൾ അതെന്ത് ചെയ്യും, ജില്ലാ പഞ്ചായത്ത് അത് അജണ്ടയിൽ വെക്കുകയും അതിനെക്കുറിച്ച് ചർച്ച നടത്തി അവസാനം അതിനൊരു
അപ്രൂവൽ കൊടുത്താൽ എന്താവും, അത് ബ്ലോക്ക് തലത്തിലോ അല്ലെങ്കിൽ വാർഡ് തലത്തിലോ ഒക്കെ അത് അതൊരു നിയമമായിട്ടോ അല്ലെങ്കിൽ അതൊരു പദ്ധതിയായിട്ടോ ഒക്കെ മാറുകയാണ് ചെയ്യുക. അപ്പോൾ അതൊരു ഗ്രാമസഭയ്ക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് വന്നു. പിന്നെ ഏറ്റവും പുതിയ കാര്യമാണ് പറയുന്നത് എന്താണ്, 2015 ജനുവരി 1 ആസൂത്രണ കമ്മീഷനെ ഒഴിവാക്കിക്കൊണ്ട് വന്നതാണ് എന്ത്, നീതി ആയോഗ്. ഇല്ല, അതിൻ്റെ ഫുൾ ഫോം പറയണം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ്. പിന്നെ പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ. ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലെഫ്റ്റനൻറ്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിര അംഗങ്ങളുണ്ട്. 2 പാർട്ടി അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇതിൽ ഉൾപ്പെടും. പിന്നെ പ്രധാന യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ സ്ഥാപനങ്ങളുടെ ആൾക്കാരാണ് താൽക്കാലിക അംഗങ്ങളായി മാറുക. പിന്നെ 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുക. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ചോദിച്ചതാണ് നീതി ആയോഗിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമിക്കുന്നത് ആരാണ് PSC ചോദിച്ചിട്ടുണ്ടെന്നാണ്, അത് പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ഇപ്പോൾ ഇതിൽ ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. ലക്ഷ്യം എന്ന് പറയുമ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും ഉണ്ട്, കൂടെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്, വ്യവസായ സേവന മേഖല പുഷ്ടിപ്പെടുത്തുക, കാർഷിക മേഖലയെ പുരോഗതിയിലെത്തിക്കുക, പിന്നെ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. കാരണം എന്താണ്, അവസാന പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു, സുസ്ഥിര വികസനമായിരുന്നു, അത് മാക്സിമം എത്തിക്കണം. പിന്നെ പ്രവാസി ഇന്ത്യക്കാരുടെ സേവന സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. പിന്നെ ആഗോള മാറ്റങ്ങളിലൂടെ അല്ലെങ്കിൽ വിപണി ശക്തികളുടെ ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കി നല്ലൊരു വിപണിയായിട്ട് രാജ്യത്തെ മാറ്റുക എന്ന കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണ്, നല്ല സാമ്പത്തിക ആസൂത്രണത്തിലൂടെ മാത്രമേ ഒരു രാജ്യത്തിന് പുരോഗതി കൈവരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, 1938-31, 1944-48 കൂടാതെ 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. M. Visheshwaraya ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവാണ്. കൂടാതെ ബോംബെ പ്ലാൻ ഉണ്ട്, അതേമാതിരി M. N. Roy നടപ്പാക്കിയ ജനകീയ പദ്ധതി. പിന്നെ ഫോക്കസ് ചെയ്യേണ്ടതാണ് പഞ്ചവത്സര പദ്ധതി, അതിൻ്റെ കാലയളവ്, അതിൻ്റെ ലക്ഷ്യം കൈവരിച്ചോ ഇല്ലയോ എന്ന കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഗ്രോത്ത് റേറ്റ് ചോദിക്കാറുണ്ടെങ്കിലും തൽക്കാലം ഈ ഒരു 3 ബോക്സിലുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചുവെക്കണം. ഒരു LDC അല്ലെങ്കിൽ LP UP ബേസിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ പഠിച്ചു വെക്കേണ്ടത് ലാസ്റ്റ് പറഞ്ഞ പാരാഫിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമിക്കുന്നതൊക്കെ കൃത്യമായി ചോദിച്ചു, അപ്പോൾ അതിൽ ഓരോ പോയിൻറ്സും പ്രധാനപ്പെട്ടതാണ്, അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. പിന്നെ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയാണ്, ട്രാൻസ്ഫറിംഗ് അല്ല.